ഹലോ, ഇന്ന് ഞാൻ ചിക്കൻ പപ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വഴറ്റാം, അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കാം. അതുപോലെ 400 ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ്, ഉപ്പും കുരുമുളകും മഞ്ഞളും ചേർത്ത് പുഴുങ്ങിയതാണ്. ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഈ പാൻ വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കിന് അതിനകത്തോട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ആദ്യം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ഇനി സവാള നല്ല ബ്രൗൺ കളർ വരെ വഴറ്റുക. അതിനുശേഷം അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. നന്നായിട്ട് വഴറ്റി മുളക് പൊടിയുടെ പച്ചച്ചുവയൊക്കെ മാറിയതിന് ശേഷം ചിക്കൻ പൊടിച്ച് വെച്ച് ചേർത്ത് കൊടുക്കാവേ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ നല്ല ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റുക. കുറേശ്ശെ എണ്ണ ഞാൻ ചേർത്തിട്ടുണ്ട്, കുറച്ച് എണ്ണയുടെ കുറവുള്ളതുകൊണ്ട്. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ചിക്കൻ നല്ല ബ്രൗൺ കളർ ആവുന്നവരെ, നല്ലതായിട്ട് മൊരിഞ്ഞ് ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റി കൊടുക്കാം. ഇപ്പം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇത് ആറിയതിന് ശേഷം പപ്സ് ഉണ്ടാക്കാം. പപ്സിൻ്റെ പേസ്ട്രി ഷീറ്റ്സ് അരമണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചതാണ് തണുപ്പ് മാറാനായിട്ട്. എൻ്റെ സൈഡിലോട്ട് മുട്ടയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 1 സ്പൂൺ വെച്ച് ഫില്ലിങ് നിറയ്ക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് യോജിപ്പിക്കുക, അല്ലെങ്കിൽ ബേക്ക് ചെയ്യുന്ന സമയത്ത് തുറന്നു പോരും. അതിനുശേഷം പപ്സിൻ്റെ ഒരു ഗോൾഡൻ ബ്രൗൺ കിട്ടാനായിട്ട് ഇതിൻ്റെ മേളിലോട്ട് കുറച്ച് മുട്ടയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഓരോന്നും ഫില്ല് ചെയ്ത് ട്രേക്കകത്തോട്ട് മാറ്റാം. ഇനി ഞാനിത് ബേക്ക് ചെയ്യാൻ പോവാണ്. 180 ഡിഗ്രി പ്രീഹീറ്റഡ് ഓവനിൽ 30-35 മിനിറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ മേളിൽ വരുന്നത് വരെ ബേക്ക് ചെയ്യാം. നമ്മുടെ പപ്സ് റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.